ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എൻ്റെ മക്കൾ എല്ലാവരും നമ്മൾ പഠിച്ച സ്വരാക്ഷരങ്ങൾ പഠിച്ചോ? പഠിച്ചു അല്ലേ? എന്നാൽ നമുക്കിന്ന് അതൊന്ന് പറഞ്ഞു നോക്കിയാലോ? പറഞ്ഞു നോക്കാം. ആ, ആ, ഈ, ഈ, ഊ, ഊ, റ്, എ, എ, ഐ, ഓ. നല്ല മക്കൾ, ഗുഡ് ചിൽഡ്രൻ. മക്കളെ, അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഒരു ദിവസം മക്കളെ, നമ്മുടെ ലാലും ലാലുവിൻ്റെ കൂട്ടുകാരിയായ മിന്നും കൂടി പുറത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഒട്ടകത്തെ ലാലുവും മിന്നുവും കൂടി കാണുന്നത്. ഒട്ടകത്തെ കണ്ടതും ലാലുവും മിന്നുവും കൂടി ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ലാലു ഒട്ടകത്തിനോട് ചോദിച്ചു, ഒട്ടകമേ, ഒട്ടകമേ, നീ എന്താ ഇവിടെ? അത് കേട്ട് ഒട്ടകം സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനൻ്റെ അടുത്ത് നിന്നും വഴിതെറ്റി വന്നതാ. എന്നെ ഒന്ന് എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുമോ എന്ന്. അത് കേട്ട് ലാലുവും മിന്നും കൂടി പറഞ്ഞു, അതിനെന്താ, നമ്മൾ നിന്നെ യജമാനൻ്റെ അടുത്തേക്ക് എത്തിക്കാമെന്ന്. ഇത് കണ്ടതും ഒട്ടകത്തിന് വളരെ സന്തോഷമായി. ഒട്ടകം ലാലുവിനോട് പറഞ്ഞു, ഈ സ്ഥലമൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു, ഇതൊക്കെ കാണാൻ എന്തു നല്ല ഭംഗിയാണ്. ലാലുവും ഒട്ടകവും മിന്നും കൂടി പോകുന്നത് ഈ തെങ്ങിൻ്റെ മുകളിൽ ഓലയിലിരിക്കുന്ന ഓന്ത് അത് കണ്ടു. ഓന്ത് ലാലുവിനോട് ചോദിച്ചു, ലാലു ചേട്ടാ, ലാലു ചേട്ടാ, എങ്ങോട്ടാണ് പോകുന്നത്? അത് കേട്ട് ലാലു പറഞ്ഞു, ഓന്തേ, നമ്മുടെ കൂട്ടുകാരനായ ഒട്ടകം വഴിതെറ്റി വന്നു, അവനെ അവൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് എത്തിക്കണം. അത് കേട്ട് ഓന്ത് പറഞ്ഞു, എന്നാൽ ഞാനും കൂടെ വരാം ലാലു ചേട്ടാ. ലാലു പറഞ്ഞു, അതിനെന്താ, വന്നോളൂ. അങ്ങനെ മിന്നുവും ലാലുവും ഓന്തും കൂടി ഒട്ടകത്തിനെ യജമാനൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പോയി. അങ്ങനെ അവർ കുറച്ച് ദൂരം നടന്നപ്പോൾ ഒട്ടകം പറഞ്ഞു, ലാലു, ലാലു, എനിക്ക് സന്തോഷമായി, ഞാൻ എൻ്റെ യജമാനൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. ലാലു, ലാലു, ആ കാണുന്ന, അങ്ങ് കാണുന്ന ആ ഓടിട്ട വീടാണ് എൻ്റെ യജമാനൻ താമസിക്കുന്ന വീട്. അത് കേട്ടതും ലാലുവിനും കൂട്ടുകാർക്കും സന്തോഷമായി. അവർ ആ വീട്ടിൻ്റെ അടുത്തെത്തിയതും ലാലുവും മിന്നുവും ഓന്തും എല്ലാവരും അത്ഭുതത്തോടെ ഒട്ടകത്തിൻ്റെ യജമാനൻ്റെ വീട് നോക്കി നിന്നുപോയി. അത് കണ്ട് ഒട്ടകം ചോദിച്ചു, എന്താ ലാലു ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത്? അത് ഓടാണല്ലോ. അത് കേട്ട് ലാലു പറഞ്ഞു, ഓ അതെയോ, എന്തും നല്ല മനോഹരമായിരിക്കുന്നു നിന്റെ യജമാനൻ്റെ വീട് കാണാൻ. അങ്ങനെ ലാലുവും കൂട്ടുകാരും ചേർന്ന് ഒട്ടകത്തെ യജമാനൻ്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു. മക്കളെ, ഇതെന്താണിത്? ഓന്ത്. എന്താണ് ഓന്ത്? മക്കളെ, ഇതെന്താണ് ഓല? എന്താണ് ഓല? മക്കളെ, ഇതെന്താണിത്? ഓട്. എന്താണ് ഓട്? മക്കളെ, ഓല, ഓന്ത്, ഓട്. മക്കളെ, ഈ വാക്കുകളിൽ ഒരക്ഷരമുണ്ടല്ലോ ഒരേ പോലെ ഉള്ളത്, അത് ഏതാണെന്ന്
അക്ഷരം ഓ. ഏതാണ് ഓ? നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കിയാലോ. ഓ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ഓല. നല്ല മക്കൾ. ഓന്ത്. നല്ല മക്കൾ. ഓട്. നല്ല മക്കൾ. ഗുഡ് ചിൽഡ്രൻ. മക്കളെ, നമ്മൾ ഇന്ന് പഠിച്ച ഓ എന്ന അക്ഷരം എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യം എൻ്റെ മക്കള് ചെറുതായി റായ എന്നക്ഷരം എഴുതി ആ റായ എന്നക്ഷരം മുട്ടിച്ച് വലിയ ദാ എന്ന അക്ഷരം എഴുതുക. അതിനുശേഷം ഇതേപോലത്തെ ഒരു ചിഹ്നം കൂടി വരക്കുക. എൻ്റെ മക്കൾ പറഞ്ഞേ, ഇത് ഏതാക്ഷരം? ഓ. ഏതാക്ഷരം? ഓ. മക്കളെ, നമുക്ക് ഈ രണ്ട് വരയിൽ എങ്ങനെയാണ് ഓ എന്ന അക്ഷരം എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യം എൻ്റെ മക്കള് ചെറുതായി റാ എന്ന അക്ഷരം എഴുതി ആ റായ എന്ന അക്ഷരം മുട്ടിച്ച് മേലത്തെ വര മുട്ടിച്ച് വലിയ ദാ എന്ന അക്ഷരം എഴുതുക. അതിനുശേഷം ഈ ചിഹ്നവും കൂടി വരക്കാം. കണ്ടേ എൻ്റെ മക്കള്? മക്കൾ ഉറക്കെ പറഞ്ഞേ, ഇത് ഏതാക്ഷരം? ഓ. ഏതാക്ഷരം? ഓ. ഏതാക്ഷരം? ഓ. മക്കളെ, ഓ എന്ന അക്ഷരം എഴുതി മാമിന് അയച്ച് തരണം. ഓക്കെ മക്കളെ.